ജനത്തെ പാടെ വലച്ച കെഎസ്ആർടിസിയിലെ പണിമുടക്ക് തെക്കൻ കേരളത്തിൽ പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമായിരുന്നു 211 സർവീസുകളാണ് ആകെ നടത്തിയത് തിരുവനന്തപുരത്ത് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി തൊഴിലാളികൾ പ്രതിഷേധിച്ചു ശമ്പളത്തിനായി കെടിഡിഎഫ്സിയിൽ നിന്ന് 30 കോടി രൂപ വായ്പ എടുക്കാൻ കെഎസ്ആർടിസി നീക്കം തുടങ്ങി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളി യൂണിയനുകൾ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു പലരും വൈകിയാണ് പണിമുടക്കിനെ കുറിച്ച് അറിഞ്ഞത് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളും ആശുപത്രി ആവശ്യങ്ങൾക്കായി പോയവരുമാണ് കൂടുതൽ ദുരിതത്തിലായത് പാർശലെന്ന വരുന്ന 7 മണി ഡ്യൂട്ടി ചെയ്യുന്ന മിഷൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാര ഞങ്ങള് വന്നപ്പോൾ ബസ് ഇല്ല വന്ന് പണിമുടക്കാൻ നമ്മൾ അറിഞ്ഞില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇവിടെ കിടക്കും പണിമുടക്ക് നടത്തിയ തൊഴിലാളികൾക്കെതിരെ ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തു വന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉച്ചവരെ നടത്തിയത് 182 സർവീസുകൾ കൊല്ലത്ത് 25 സർവീസുകളും പത്തനംതിട്ടയിൽ 4 സർവീസുകളുമാണ് നടന്നത് ടിഡിഎഫ് ബിഎംഎസ് എഐടിയുസി തുടങ്ങിയ യൂണിയനുകൾ പണിമുടക്കിയപ്പോൾ സിഐടിയു വിട്ടുനിന്നു പാപ്പൻകോട് ഡിപ്പോയിൽ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഗതാഗത മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി പണിമുടക്കുന്ന തൊഴിലാളികൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു സിഐടിയു വിട്ടുനിന്നെങ്കിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമായിരുന്നു ഇന്നത്തേത് സൂചനാ പണിമുടക്ക് മാത്രമെന്നാണ് യൂണിയനുകൾ വ്യക്തമാക്കുന്നത് 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം തമ്പാനൂരിൽ നിന്നും പ്രേം ശശിക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്